യൂണിടാക്കും അതോടൊപ്പം സ്വപ്ന സുരേഷും തമ്മിലുള്ള ബന്ധവും ആ യൂണിടാക്ക് വഴി സ്വപ്ന സുരേഷ് വിഐപികൾക്ക് നൽകിയിട്ടുള്ള ഐഫോണുമാണ് ഇപ്പോൾ തർക്കവിഷയമാകുന്നത്. ആ ഐഫോണിലേക്ക് രമേശ് ചെന്നിത്തല ഐഫോൺ സ്വപ്ന സുരേഷിന്റെ കയ്യിൽ നിന്ന് ഐഫോൺ വാങ്ങി യൂണിടാക്കിന്റെ ഹൈക്കോടതിയിലെ സത്യവാങ്മൂലം സന്തോഷിപ്പന്റെ സത്യവാങ്മൂലം കൊടിയേരി ബാലകൃഷ്ണൻ ഉറഞ്ഞു തുള്ളുകയാണ്. പക്ഷേ കൊടിയേരി ബാലകൃഷ്ണന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ തന്നെ സ്വപ്ന സുരേഷിന്റെ ഐഫോൺ കൈപ്പറ്റി എന്ന പുതിയ വിവാദം പുതിയ ആരോപണം വളരെ ശക്തമാവുകയാണ്. കഴിഞ്ഞ ദിവസം ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് വിരലിലെണ്ണാവുന്ന മാസം കൊണ്ട് 400 കിലോ സ്വർണം കേരളത്തിലേക്ക് കടത്തിയ കേരളത്തിലെ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ തലസ്ഥാനമായ കൊടുവള്ളി ആ കൊടുവള്ളിയിലെ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കിരീടം വയ്ക്കാത്ത രാജാവ് കാരാട്ട് ഫൈസൽ ആ കാരാട്ട് ഫൈസലിന്റെ 44 ലക്ഷം രൂപയുള്ള മിനി കൂപ്പറാണ് കൊടിയേരി ബാലകൃഷ്ണന് സഞ്ചരിക്കാൻ ഏറ്റവും ഇഷ്ടം. അതും പാർട്ടി പരിപാടികളിൽ ആ രീതിയിൽ കൊടിയേരി ബാലകൃഷ്ണന്റെ ഇടപാടൊക്കെ വിവാദമാകുമ്പോഴാണ് കൊടിയേരി ബാലകൃഷ്ണൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ ഉറഞ്ഞു തുള്ളിയത്. രമേശ് ചെന്നിത്തലയുടെ പ്രോട്ടോകോൾ ലംഘനം കെ ടി ജലീലിന്റെ പ്രോട്ടോകോൾ ലംഘനം മാത്രം ചർച്ച ചെയ്താൽ പോരാ, രമേശ് ചെന്നിത്തലയുടെ പ്രോട്ടോകോൾ ലംഘനം ചർച്ച ചെയ്യണം. കാരണം പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്നുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ റോളിൽ ഇരുന്നുകൊണ്ട് ശമ്പളം പറ്റിക്കൊണ്ട് അത് ഒരു ഭരണഘടനാപരമായിട്ടുള്ള പദവി ആയി വച്ചുകൊണ്ട് ആ കസേരയിലിരിക്കുന്ന രമേശ് ചെന്നിത്തല അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്തുകാരി, ലഹരിക്കള്ളക്കടത്തുകാരി, ആയുധക്കള്ളക്കടത്തുകാരി സ്വപ്ന സുരേഷിൽ നിന്ന് ഐഫോൺ കൈപ്പറ്റി, അതിന്റെ ലുലു മാളിൽ നിന്ന് വാങ്ങിയ രേഖയടക്കമാണ് സന്തോഷിപ്പൻ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സന്തോഷിപ്പൻ പറയുന്നത് സ്വപ്ന സുരേഷ് ആവശ്യപ്പെട്ടു 5 ഐഫോൺ, അങ്ങനെ അതടക്കം 6 ഐഫോൺ വാങ്ങിക്കൊടുത്തു, ആ രീതിയിൽ കാര്യങ്ങൾ കൊടുത്തു ആ എന്നൊക്കെയാണ്. പക്ഷെ ഇപ്പോൾ പുതിയ തെളിവുകൾ വരുന്നത് ഈ രമേശ് ചെന്നിത്തല വിതരണം ചെയ്തു എന്ന് പറയുന്ന ഐഫോൺ കൈപ്പറ്റിയിരിക്കുന്നത് പിണറായി ഈ കോടിയേരി ബാലകൃഷ്ണന്റെ മാനസ വത്സല ശിഷ്യനെന്നോ സുഹൃത്തെന്നോ സ്റ്റാഫെന്നോ ഒക്കെ പറയാവുന്ന ആളാണ്. 2019 ഡിസംബർ 2 വിവാദത്തിന്റെ തീയതി. 2019 ഡിസംബർ 2 UAE ദിനാഘോഷം. തിരുവനന്തപുരത്ത് UAE കോൺസുലേറ്റിൽ വെച്ചാണ് ആ ചടങ്ങുകൾ നടന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുമെന്ന് പറഞ്ഞ ചടങ്ങ് അവസാന നിമിഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറുന്നു. പ്രതിപക്ഷ നേതാവ് മുഖ്യാതിഥിയായിരുന്ന പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ചില സമ്മാനങ്ങൾ അങ്ങ് വിതരണം ചെയ്യുകയാണ്. ആ സമ്മാനങ്ങൾ വിതരണം ചെയ്യുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ആ പരിപാടിയിൽ പങ്കെടുത്ത VIPകൾക്ക് ഐഫോൺ സമ്മാനമായി നൽകി സ്വപ്ന സുരേഷ് എന്നുള്ളതാണ് അലിഗേഷൻ. രമേശ് ചെന്നിത്തല പറയുന്നു, ഞാൻ ഒരു ഐഫോണും വാങ്ങിയിട്ടില്ല, പക്ഷേ ഞാനും എൻ്റെ ഭാര്യയും ഐഫോണാണ് ഉപയോഗിക്കുന്നത്. അത് ഞങ്ങൾ അബുദാബിയിൽ ദുബായിൽ പോയപ്പോഴത്തേക്ക് വാങ്ങിയതാണ്. അതിനപ്പുറത്തേക്ക് എൻ്റെ ഐഫോൺ, എനിക്ക് ഐഫോൺ ഇല്ല. അങ്ങനെ എനിക്ക് ആരെങ്കിലും ഐഫോൺ തന്നിട്ടുണ്ട് എങ്കിൽ ആ ഐഫോൺ നമ്പറടക്കം എടുത്തിട്ട് ആരാണ് അത് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അത് സമ്മാനമായി നൽകുന്നത് രമേശ് ചെന്നിത്തലയാണോ നൽകിയത് അതോ സ്വപ്ന സുരേഷ് നേരിട്ട് നൽകിയതാണോ? എന്തായാലും വിവാദം കത്തി നിൽക്കുമ്പോഴത്തേക്കും പുതിയ കാര്യങ്ങൾ വരുന്നു. അവിടെ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന എ പി രാജീവൻ ഐഫോൺ ഈ ചടങ്ങിൽ പങ്കെടുത്തുവെന്നും ആ ചടങ്ങിൽ വെച്ച് എ പി രാജീവനാണ് ഈ ഐഫോൺ കൈവശപ്പെടുത്തിയത് അല്ലെങ്കിൽ ഐഫോൺ നേടിയത് എന്നുമുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വരുന്നത്. ആ രീതിയിൽ കോൺസുലർ ജനറൽ, UAE കോൺസുൽ ജനറൽ അവിടെ ഷെഡ്യൂൾ ചെയ്തിരുന്ന ലക്കി ഡിപ്പ് എന്ന പരിപാടി, ആ ലക്കി ഡിപ്പ് എന്ന പരിപാടിയിൽ വിജയികളാകുന്നവർക്ക് സമ്മാനം വിതരണം ചെയ്യും. അങ്ങനെ സമ്മാനം വിതരണം ചെയ്യുമ്പോഴാണ് അവിടെ ഐഫോൺ വരുന്നത്. ഇതിലെ കോൺട്രവേഴ്സി വരുന്നത് സന്തോഷിപ്പൻ എന്ന യൂണിടാക്കിന്റെ MD പറയുന്നു, സ്വപ്ന പറഞ്ഞു അതിൽ പങ്കെടുക്കുന്ന VIPകൾക്ക് ഐഫോൺ സമ്മാനമായി നൽകണം. മുഖ്യാതിഥി രമേശ് ചെന്നിത്തലയാണ്. അപ്പോൾ 115,000 അടുപ്പിച്ച്, കൃത്യമായി പറഞ്ഞാൽ 113,900 something, എന്തായാലും 115,000 അടുപ്പിച്ച് വിലയുള്ള ഐഫോൺ വാങ്ങിയിട്ടുണ്ട് ലുലു മാളിൽ നിന്ന്. ആ ഇത് അവിടെ മുഖ്യാതിഥിയായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് പോകാനാണ് സാധ്യത. സ്വപ്ന സുരേഷ് പറഞ്ഞതിന് പ്രകാരം 5 ഐഫോൺ അതിഥികൾക്ക് കൊടുക്കാനും കൂടാതെ 1 കൂടി 6 ഐഫോൺ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് രമേശ് ചെന്നിത്തലയിൽ ഐഫോൺ പോയിട്ടുണ്ടോ? ആ ചോദ്യം വരുമ്പോഴാണ്
മറ്റൊരു ചോദ്യം വരുന്നത് അങ്ങനെ രമേശ് ചെന്നിത്തലയ്ക്ക് എന്ന് പറഞ്ഞു വാങ്ങിയ ഐഫോൺ ലക്കി ഡിപ്പിൽ പങ്കെടുത്ത ഈ കോടിയേരി ബാലകൃഷ്ണന്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട കോടിയേരി ബാലകൃഷ്ണന്റെ വിശ്വസ്തനായ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന എ പി രാജീവൻ കൈക്കലാക്കിയോ കൈപ്പറ്റിയോ എ പി രാജീവന് സമ്മാനമായിട്ടാണോ ലഭിച്ചത്? ഈ വിവാദങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ വരികയും ചെയ്യും. എന്തായാലും എ പി രാജീവൻ അഡീഷണൽ പ്രോട്ടോകോൾ ഓഫീസറാണ്. രമേശ് ചെന്നിത്തല മറ്റൊന്നുകൂടി പറയുന്നുണ്ട്, തൻ്റെ സന്തത സഹചാരിയാണ് അവിടെ, സന്തത സഹചാരി ആയിട്ടുള്ള ആൾ ഉണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പം നിൽക്കുന്നത്. ഹബീബ് എന്നാണ് പേര്. ഹബീബും ഇവിടെ പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ ലക്കി ഡിപ്പിൽ അദ്ദേഹത്തിന് സമ്മാനമായി ലഭിച്ചത് വാച്ചാണ്. അപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഐഫോൺ വിവാദം നേരെ ബുമറാങ്ങായി അടിക്കുന്നത് കോടിയേരി ബാലകൃഷ്ണന് നേരെയാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ വിശ്വസ്തനിൽ വിശ്വസ്തനായ എ പി രാജീവൻ, അഡീഷണൽ പ്രോട്ടോകോൾ ഓഫീസറായ എ പി രാജീവൻ നേരത്തെ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കെ അദ്ദേഹത്തിന്റെ എല്ലാമെല്ലാമായ പേഴ്സണൽ സ്റ്റാഫ് അംഗമായ എ പി രാജീവൻ ഈ ലക്കി ഡിപ്പ് പരിപാടിയിൽ പങ്കെടുത്തുവെന്നും 2019 ഡിസംബർ 2 നടന്നിട്ടുള്ള UAE ദിനാഘോഷം അതിന്റെ ഭാഗമായിട്ടുള്ള ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട്, ലക്കി ഡിപ്പിൽ പങ്കെടുത്തിട്ടുണ്ട്. യുണിടെക്കിന്റെ MD സന്തോഷ് ഈപ്പൻ പറയുന്ന ഐഫോൺ സ്വപ്ന നൽകി എന്ന് പറയുന്ന ഐഫോൺ കൈപ്പറ്റിയിരിക്കുന്നത് രമേശ് ചെന്നിത്തലയല്ല എന്ന് രമേശ് ചെന്നിത്തല പറയുമ്പോൾ ആ ഐഫോൺ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഈ കോടിയേരി ബാലകൃഷ്ണന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എ പി സതീഷ് ആണോ എന്നുള്ള വളരെ കൃത്യമായ എ പി രാജീവൻ, സതീഷ് അല്ല, എ പി രാജീവൻ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്ന, നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം അഡീഷണൽ പ്രോട്ടോകോൾ ഓഫീസറും ആ രീതിയിലാണ് അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ സൂചനകൾ പുറത്തു വരുന്നത്. എ പി രാജീവൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ എ പി രാജീവൻ കൈപ്പറ്റിയോ എന്നുള്ള വിവാദങ്ങൾ കൊഴുക്കുമ്പോൾ മിനി കൂപ്പർ വിവാദവും അതിനെ തുടർന്നുള്ള രീതികളുമൊക്കെ സ്വർണ്ണക്കള്ളക്കടത്തുമായി കോടിയേരി ബാലകൃഷ്ണന്റെ പങ്ക്, ബിനീഷ് കോടിയേരി കോടിയേരിയുടെ മകന്റെ പങ്ക്, പോരാത്തതിന് ഇപ്പോൾ ഐഫോൺ വിവാദവും കൂടി കോടിയേരി ബാലകൃഷ്ണന്റെ ടീമിലേക്ക് ബുമറാങ് പോലെ പതിക്കുന്നു.